നമസ്കാരം. സീറ്റ് നിഷേധിച്ചതിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലേക്ക് എത്തിയപ്പോൾ പി സി ചാക്കോ നടത്തിയ ഒരു പ്രഖ്യാപനമുണ്ട്, കൂടുതൽ കോൺഗ്രസ് നേതാക്കളെ ഇടതുപക്ഷത്തേക്ക് എത്തിക്കുമെന്നത്. അതാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കളെയും പ്രവർത്തകരെയും അടർത്തിയെടുക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് എൻ സി പി. സംസ്ഥാന അധ്യക്ഷനായി എത്തിയ മുൻ കോൺഗ്രസ് നേതാവ് പി സി ചാക്കോയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. സി പി എമ്മിൻ്റെ ശക്തമായ പിന്തുണയും ചാക്കോയ്ക്കുണ്ട്. ലതിക സുഭാഷ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കളെ ഇത്തരത്തിൽ തങ്ങളുടെ പാളയത്തിലെത്തിക്കാൻ എൻ സി പിക്ക് സാധിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ പ്രമുഖരായ രണ്ട് നേതാക്കളെ കൂടി കോൺഗ്രസിൽ നിന്നും തങ്ങളുടെ പാർട്ടിയിൽ എത്തിച്ചിരിക്കുകയാണ് എൻ സി പി. അടൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ എം അലാവുദ്ദീനാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വിട്ട് എൻ സി പിയിൽ ചേർന്നിരിക്കുന്നത്. പത്തനംതിട്ട ഡി സി സി അംഗവും ഒ ബി സി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ് ഇദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച വ്യക്തി കൂടിയാണ് എം അലാവുദ്ദീൻ. നേരത്തെ അടൂർ നഗരസഭയിൽ കോൺഗ്രസ് കൗൺസിലറായിരുന്ന തനിക്ക് ജാതീയ വേർതിരിവിൻ്റെ പേരിലാണ് കഴിഞ്ഞ തവണ പാർട്ടി നേതൃത്വം സീറ്റ് നിഷേധിച്ചത് എന്നാണ് അലാവുദ്ദീൻ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതായെന്നും മുൻ കോൺഗ്രസ് നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വന്നതോടെ കോൺഗ്രസ് മൃദു ഹിന്ദുത്വത്തിൽ നിന്ന് തീവ്ര ഹിന്ദുത്വത്തിലേക്ക് ചുവട് മാറ്റിയിരിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് സംഘപരിവാറിന്റെ ഏജന്റായി മാറിയിരിക്കുകയാണ്. സംഘപരിവാറിന്റെ ഈ ഫാസിസ്റ്റ് വർഗീയ ചിന്താഗതികൾക്കെതിരെ പോരാടാൻ ഇടതുപക്ഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുഭരണത്തിൽ സംസ്ഥാനത്തെ ന്യൂനപക്ഷം പൂർണ്ണ സുരക്ഷിതരാണ്. വരും ദിവസങ്ങളിൽ പത്തനംതിട്ടയിലെ നിരവധി നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് വിട്ട ഇടതുപക്ഷത്തേക്ക് എത്തും. പാർട്ടിയിൽ അസംതൃപ്തി ശക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജ്, ജില്ലാ പ്രസിഡന്റ് ശശിധരൻ നായർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലെ പ്രമുഖ നേതാവ് എസ് ഡി സുരേഷ് ബാബുവും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു. വൈകാതെ ഇദ്ദേഹവും എൻ സി പിയിൽ ചേരും. ഇടതുമുന്നണിയുമായി സഹകരിക്കാൻ കൂടുതൽ സഹപ്രവർത്തകർ തയ്യാറായിട്ടുണ്ടായെന്നും അദ്ദേഹം പറയുന്നു. നിരവധി തവണ ചെമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു എസ് ഡി സുരേഷ് ബാബു. ഡി സി സി അംഗം, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം, ജില്ലാ വൈസ് പ്രസിഡന്റ്, കോട്ടയം ജില്ലാ ബാങ്ക് ഡയറക്ടർ, കോട്ടയം കാർഷിക വികസന ബാങ്ക് വൈസ് പ്രസിഡന്റ്, 23 വർഷം ബ്രഹ്മമംഗലം ഗ്രാമസ്വരാജ് ബാങ്ക് പ്രസിഡന്റായും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 22 വർഷത്തോളം ജില്ലാ വോളിബോൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിലെ നേതാക്കളെ എല്ലാം എൻ സി പിയിലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് പി സി ചാക്കോ പറഞ്ഞു വയ്ക്കുന്നത്.